ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിനു ചൊല്ലി ഡൽഹി റോസ് അവന്യൂ കോടതിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമീപിച്ചു. നിലവിൽ കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിലാണെന്നും ജൂൺ 2 കീഴടങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇഡി കോടതിയെ അറിയിച്ചു. ജൂൺ 2 അപേക്ഷ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന് കോടതി അറിയിച്ചു. ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് നടത്തിയ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിൽ കെജ്രിവാളിനെ കഴിഞ്ഞ മാർച്ച് 21 ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു. മെയ് 10 സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഡൽഹി സെക്രട്ടേറിയറ്റിലും പ്രവേശിക്കരുതെന്ന് സുപ്രീംകോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂൺ 1 ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പിലെ അവസാനഘട്ട വോട്ടെടുപ്പിന് ശേഷം ജൂൺ 2 വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരും. ഇഡി ഏറ്റവും പുതിയ കുറ്റപത്രത്തിൽ കെജ്രിവാളിനെയും ആം ആദ്മിയെയും എക്സൈസ് നയ അന്വേഷണത്തിൽ മുഖ്യ പ്രതികളാക്കിയിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്റെ സ്ഥാനം ഉപയോഗിച്ച് പ്രധാന ഗൂഢാലോചനക്കാരനാണ് കെജ്രിവാളെന്ന് ഇഡി പറയുന്നു. AAP ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇന്ത്യയിലെ വ്യക്തിഗത പൗരന്മാരുടെ ഒരു അസോസിയേഷനോ ബോഡിയോ ആയി നിർവചിക്കപ്പെടാമെന്നും സെക്ഷൻ 70 പ്രകാരം വിഭാവനം ചെയ്യുന്ന ഒരു കമ്പനിയായി പരിഗണിക്കാമെന്നും നേരത്തെ ഇഡി അവകാശപ്പെട്ടിരുന്നു. CBI രജിസ്റ്റർ ചെയ്ത സമാന്തര കേസിൽ BRS നേതാവ് കെ കവിതയുടെ ജുഡീഷ്യൽ കസ്റ്റഡിയും കോടതി ജൂൺ 3 നീട്ടി. ജാമ്യത്തിലിറങ്ങിയ ശേഷം BJP എതിരെ നിരവധി ആരോപണങ്ങളാണ് കെജ്രിവാൾ ഉയർത്തിയത്. ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്താൽ 100 നേതാക്കൾ ജനിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. ഈ പാർട്ടി ഒരു ആശയമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നേതാക്കളെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ ആശയങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കെജ്രിവാൾ അഴിമതിക്കാരനാണെന്ന് BJP ആരോപിക്കുന്നു. എന്നാൽ ഒരു പൈസ പോലും ഇവിടെ കണ്ടെത്താനായില്ല. കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു, ഖലിസ്ഥാൻ സൃഷ്ടിച്ച് അവിടെ പ്രധാനമന്ത്രി ആകാനാണ് കെജ്രിവാളിന്റെ ആഗ്രഹമെന്നും BJP പറഞ്ഞിരുന്നു. ഇത് ഏതറ്റം വരെയും പോകാം, നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പാർട്ടി ഓഫീസിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് കെജ്രിവാൾ പറയുന്നുണ്ട്. BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ഓപ്പറേഷൻ തഥാതു ആരംഭിച്ചതായും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഓപ്പറേഷൻ തഥാതുവിലൂടെ ആം ആദ്മി പാർട്ടിയുടെ വലിയ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ AAP ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്ന ഇഡിയുടെ അഭിഭാഷകൻ ഇതിനകം കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ടെന്നും കെജ്രിവാൾ ആരോപിക്കുന്നുണ്ട്.